താൻ ആത്മകഥ എഴുതിയാൽ അത് പലർക്കും വിനയാകുമെന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരുന്നു ഈ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ചതിയുടെ പത്മയുഗം പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഉയരുന്ന ചോദ്യം ഇതിൽ വിനയാവുന്നത് ശിവശങ്കറിന് മാത്രമാണെന്ന കാര്യത്തിൽ തർക്കമില്ല വിവാഹിതനായ ശിവശങ്കർ സ്വപ്നയെ താലി കിട്ടിയത് ഓൾ ഇന്ത്യ സർവീസ് റൂൾ പത്തൊമ്പത് പ്രകാരം ഗുരുതരമായ തെറ്റാണ് ഔദ്യോഗിക യാത്രകളിൽ സ്വപ്ന സുരേഷിനെ കൂടെ കൂട്ടിയതും ചട്ടലംഘനമാണ് ഇത് ചൂണ്ടിക്കാട്ടി ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് വീണ നായർ ചതിയുടെ പത്മവിയോഗത്തിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വീണയുടെ പരാതി ശിവശങ്കർ ചെന്നൈയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ താലി ചാർത്തി എന്നാണ് സ്വപ്നയുടെ അവകാശവാദം ഇതോടൊപ്പം ഔദ്യോഗിക യാത്രകൾ ദുരുപയോഗപ്പെടുത്തി നിരവധി യാത്രകളിൽ സ്വപ്നയെ കൂടെ കൂട്ടി ഐ എ എസ് മാനുവൽ ചട്ടം പത്തൊമ്പത് പ്രകാരം വിവാഹിതനായ ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുന്ന കാലം മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് വകുപ്പുകൾ പ്രകാരം ഇത് കുറ്റകരമാണ് ഔദ്യോഗിക യാത്രകൾ വ്യക്തി താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതും കുറ്റകരമാണ് ശിവശങ്കർ തന്നെ വിവാഹം ചെയ്തു വന്നതിന് പുറമെ അടിത്തിടവഴുകുന്ന ചിത്രങ്ങളും ഉൾപ്പെടെയാണ് ചതിയുടെ പത്മവ്യൂഹത്തിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നീ ആ പത്മവ്യൂഹത്തിൽ കിടക്ക് ഇർനാഷണൽ പ്രോസ്റ്റിറ്റ്യൂട്ട് പൊന്നുചേട്ടന് ഞാനും ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ടോട്ടോ മുംതാസ് ഇസ്മയിൽ ശിവശങ്കറിൻ്റെ പാർവതി ഊട്ടിയിലെ കുതിര ചിലന്തി വല നിയമത്തിൻ്റെ കൈകളിൽ വാതിലിൽ വന്നെത്തി നിൽക്കുന്ന മരണം നഷ്ടങ്ങളുടെ ശരശയ്യ ആനയും വാളും ആരവും എന്നീ തലക്കെട്ടിൽ പതിമൂന്ന് അധ്യായങ്ങളിലാണ് ആത്മകഥയുള്ളത് ശിവശങ്കറിൻ്റെ പാർവതി കയ്യിൽ പച്ച ശിവശങ്കർ നൽകിയ പുടവയും താലിയും ധരിച്ച് എൻ്റെ വീട്ടിൽ ഒരു ആഘോഷം റിസോർട്ടിൽ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നിങ്ങനെ സ്വകാര്യ നിമിഷങ്ങളുടെ ചിത്രങ്ങളാണ് അടിക്കുറിപ്പോടെ കൊടുത്തിരിക്കുന്നത് എന്നെ പാർവതി എന്നാണ് ശിവശങ്കർ വിളിച്ചത് ഒരു കൗമാരക്കാരനെ പോലെ ഭ്രാന്ത് പിടിച്ചതായിരുന്നു ശിവശങ്കറിനെന്നോടുള്ള പ്രണയം ഇത്രയേറെ അധികാരങ്ങളും പദവികളുമുള്ള ഒരാൾ ഒരു കൗമാരനെ പോലെ പ്രണയാതുരനാവുന്നതും കരയുന്നതും വാശി പിടിക്കുന്നതുമൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുകയും ഒരുപാട് ആനന്ദിപ്പിക്കുകയും ചെയ്തു സ്വർണക്കടത്ത് കേസ് വിവാദത്തിലായി കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ താൻ എൻ ഐ പിടിയിലാവും വരെ ശിവശങ്കറിന് താൻ പാർവതിയായിരുന്നു സ്വപ്ന തന്നെ ചതിച്ചു ചതിച്ചുവെന്ന് ശിവശങ്കർ തൻ്റെ അശ്വതാന്തമാവ് വെറും ഒരു ആന എന്ന ആത്മകഥയിൽ കുറ്റപ്പെടുത്തിയതോടെയാണ് സ്വപ്ന പ്രകോപിതയായത് ഇതോടെയാണ് ശിവശങ്കറിനും സർക്കാരിനുമെതിരെ കടുത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി സ്വപ്ന രംഗത്തിറങ്ങിയത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ശിവശങ്കറിനെ താൻ ഒരിക്കലും ചതിച്ചിട്ടില്ലെന്നാണ് സ്വപ്ന ആണയിട്ട് പറയുന്നത് താൻ ചതിച്ചെങ്കിൽ ശിവശങ്കർ അറസ്റ്റിലാവാനും ജയിലിലാവാനും ആറുമാസത്തോളം വൈകില്ലായിരുന്നു തനിക്ക് പിന്നാലെ അദ്ദേഹവും ജയിലിൽ കയറുമായിരുന്നു ശിവശങ്കറിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതാണ് ജീവിതം കുഴപ്പിച്ചത് സ്വർണം പിടിക്കും വരെ കൂടെ നിന്നു പിന്നെ കൈവിട്ടു ശിവശങ്കറിൻ്റെ പുസ്തകത്തിന് ബദലായി താനും പുസ്തകം എഴുതുമെന്ന് അന്നേ സ്വപ്ന വ്യക്തമാക്കിയിരുന്നു ഫോട്ടോകളും വസ്തുതകളും വിവരങ്ങളും ഉൾപ്പെടുത്തിയാൽ അത് പത്ത് പുസ്തകങ്ങൾ വരുമെന്നും സ്വപ്ന പറഞ്ഞിരുന്നു അതേസമയം സ്വപ്നയുടെ ആത്മകഥയിൽ ആർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നാൽ നിയമസഭയിലെ പ്രമുഖ വ്യക്തി ലൈംഗിക താല്പര്യത്തോടെ വാട്സാപ്പ് ചാറ്റ് ചെയ്ത് ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്ന് പറയുന്നുണ്ട് ഏതായാലും തീർത്ഥം പെട്ടത് ശിവശങ്കർ തന്നെയാണ് അയാൾക്ക് വല്ല ഉണ്ടായിരുന്നോ അശ്വതാത്മാവ് വെറും ഒരാന എന്നൊക്കെ പറഞ്ഞ് എഴുതി സ്വപ്നയെ പ്രകോപിപ്പിക്കാൻ ഇയാൾ ഇത്ര മണ്ടനാണോ ആയിരിക്കും അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അയാൾ മുഖേന വീണ്ടും പിണറായി സർക്കാർ സംശയത്തിൻ്റെ നിഴലിലായി അതിനുത്തരവാദി ശിവശങ്കർ മാത്രമാണ് ശിവശങ്കർ മാത്രം